newborn babies in the napkin hanger, matter design on in the video. Last week, another napkin hanger can't show same measurement done. Middle piece matram, cherry with the assumed 6 inches length, 10 inches width. That is cut the vetch done. That is the only cut in the middle. இது 6 inches length 10 inches width உள்ள ஒரு பேப்பர் அதுல எட்ஜ் ന്ന് 4 and half inch mark ചെയ്യുക mark ചെയ്ത് ഇടുന്ന ഒരു 3/4 middle ന്ന് center 3/4 mark ചെയ്യാം last week കാണിച്ചിരുന്നു തന്നിരുന്നു എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ് ഇത് രണ്ടും കൂടി വെച്ചിപ്പിക്കാം ഇവിടെ openings ആണ് ഇത് ഇവിടെ ഒരു curve ആയിട്ട് ഇതാണ് ചെയ്യേണ്ടത് ഇത് cut ചെയ്തു കഴിഞ്ഞാൽ ഈ shape കിട്ടും ഇത് 2 pieces middle piece. This is ചെറിയ വ്യത്യാസം ഉള്ളത്. വിട്ടിൽ മാത്രമേ വ്യത്യാസം ഉള്ളൂ. Sixteen inches length. 17 and a half inches. Inches width. The length of the height of the one piece bottom piece 11 inches length 7 inches width la ore piece twelve inches length 7 and a half inches width ulla vera oru piece plastic board 10 and quarter inch length 6 and a half inch width ulla oru piece idu plastic board aanu valare thin aanu idu adava ningalku kittittillengil hard board upayogikkam hanger 9 inches width ulla oru hanger ee design zip aanu vekkunnathu undu zip 17 inches eduthittunde baaki ullathu cut cheythu kalaya oru runner ne korche zip inde side look in the piping 1 1/4 inch la rent piece piping either cross piece alla straight piece on zip in the rent side of which I can do that in a curtsy the crate a mandi curtsy items in a single over a three is to the nancy she in a curtsy items she agent do you lay in poor light she a mandi curtsy cut the which didn't ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം സിപ്പ് വെക്കേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സിപ്പിൻ്റെ ബാക്ക് സൈഡ് കുറച്ചൊരു ക്വാർട്ടർ ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ട് ചെയ്യണം പൈപ്പിങ്ങിൻ്റെ ക്ലോത്ത്
ഒരു ഫുട്ട് വിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്യുക. ഇതേപോലെ ഇതേപോലെ മറ്റേ സൈഡും ചെയ്യുക. ഇനി റണ്ണർ ഇടണം. ഇതേപോലെ ആദ്യം കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്യുക. ഇവിടെ കുറച്ചൊരു ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ടാണല്ലോ സിപ്പ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അതെപ്പോൾ നോക്കണം ഇത് ഒരേപോലെ വന്നിട്ടുണ്ടോയെന്ന്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയാണ്. ഉടനെ തന്നെ ഇത് ലോക്ക് ചെയ്യണം.
ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്യാം. ഇവിടെ ലെവൽ ചെയ്യുക. ഞാൻ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ ലൂപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. വൺ ആൻഡ് ക്വാർട്ടർ ഇഞ്ച് വിട്ടും 3 ഇഞ്ചസ് ലെങ്ത്തുള്ള ഒരു പീസ് ആവശ്യമുണ്ട് ലൂപ്പ് വെക്കാനാണ്. അത് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ബോട്ടം പീസ്. ഒരു ബോട്ടം പീസ് ഇവിടെ വെച്ച് ഔട്ടർ ക്ലോത്തും ഒന്ന് ഇന്നർ ബോർഡ് കവർ ചെയ്യുന്ന ക്ലോത്തും, അത് കുറച്ച് വിട്ട് 1/2 ഇഞ്ച് വിട്ട് അധികമുണ്ട്. ഇത് പിന്നീട് വെക്കാം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചുറ്റും ഇട ചുറ്റും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ബോട്ടം സ്റ്റിച്ച് ചെയ്തു. ഇനി ബോർഡ് കവറിങ് ക്ലോത്ത്, അത് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ലാസ്റ്റ് വീക്ക് നാപ്കിൻ ഹാങ്ങർ തന്നെയാണ് ചെയ്തത്, വേറൊരു ഡിസൈൻ. അതുകൊണ്ടാണ് അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വിധം പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഇത് ചെയ്യേണ്ടത്. മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നല്ല വശം, അത് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പ്ലീറ്റ്സ്, ഒരു 2 പ്ലീറ്റ്സ് രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം.
ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം, ചേർത്തടിച്ചു പോകാതെ ശ്രദ്ധിക്കുക. ഇതിലാണ് പ്ലാസ്റ്റിക് ബോർഡ് ഇവിടെയാണ് വെക്കേണ്ടത്. ഞാൻ ലാസ്റ്റിൽ പ്ലാസ്റ്റിക് ബോർഡ് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇട്ട് കാണിച്ചു തരാം. ഇനി ഒരു 4 ഇഞ്ചസ് അടയാളപ്പെടുത്തുക, സൈഡിൽ നിന്ന് ഈ ക്ലോത്ത് ഇവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം ഇത് പാകമാകുമോ എന്ന്. ഇടുന്ന് ഫോൾഡ് ചെയ്യാം. രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പണിങ്സ് സ്റ്റിച്ച് ചെയ്യാം, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. രണ്ടും ചേർത്തടിക്കുക.
ഇവിടെ ഒരു 1 ഇഞ്ച് മാത്രമേ ഇടും ഹോൾസ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിന് കണക്കായിട്ട് ഇങ്ങോട്ടേക്ക് എന്നിട്ട് അളവെടുത്തിട്ട് നോക്കുക, ഇല്ലെങ്കിൽ സുമാർ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ചുറ്റും സ്റ്റിച്ച് ചെയ്യുക, ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഉപകാരമുള്ള ഒരു നാപ്കിൻ ഹാങ്ങറാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. രണ്ട് ലാസ്റ്റ് വീക്കിൽ ഇതും രണ്ടും ഒരുപോലെ ഉപയോഗത്തിനെത്തുന്നതാണ്. ഇത് തീരെ പൊടി ഒന്നും കടക്കുകയില്ല. മറ്റേത് കുറച്ച് ഫാൻസി ടൈപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതെൻ്റെ 31st വീഡിയോ ആണ്. ബേബി ഐറ്റംസ് പലതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബോർഡ് ഇടണം. ഇതാകുമ്പോൾ കുട്ടിയുടെ ഡ്രസ്സ്, നാപ്കിൻസ്, ഫേസ് ടവൽ, അങ്ങനെ പല ഐറ്റംസും ഇതിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് എത്ര വെയിറ്റ് വന്നാലും ഇത് ഹാങ് ചെയ്ത് പോവുകയില്ല. അതിനാണ് ഈ ബോർഡ് ഇവിടെ വെക്കുന്നത്. ഹാങ്ങറ് നിങ്ങൾക്ക് ഇത് 9 ഇഞ്ചസാണ്. നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഈ ടോപ്പിലെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് നിശ്ചയിക്കേണ്ടത്, ലെങ്ത്ത്. നല്ലൊരു ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു നാപ്കിൻ ഹാങ്ങറാണിത്. വളരെ അട്രാക്റ്റീവ്. നിങ്ങൾക്ക് മിഷീൻ എംബ്രോയിഡറിയോ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ലാസ്റ്റ് വീക്കിലത് ലേസ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ ലൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബേബിയുടെ ഐറ്റംസ്, ക്ലോത്ത് ഐറ്റംസ് എല്ലാം വെച്ച് അതിൻ്റെ ശേഷം നിങ്ങൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിലോ അല്ലെങ്കിൽ
കാറിൽ എടുത്തു വെക്കണമെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഐറ്റംസോട് കൂടി തന്നെ ഇതിനെ ഇതേപോലെ ഹാങ് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് ഇത് വെച്ചത്. നല്ല ഭംഗിയുള്ള നാപ്കിൻ ഹാങ്ങറാണ്. ഇതേപോലെ നിങ്ങൾക്ക് വാർഡ്രോബിലും എല്ലാം ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്യണം, എനിക്ക് എന്നെ അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കണം.